കൊച്ചി നഗരത്തിലെ മസാജ് പാർലറുകളിലും സ്പാകളിലും റെയ്ഡ്. ക്ഷേത്ര പൂജാരിമാരായി യുവതികളെ നിയോഗിച്ച് തമിഴ്നാട് സർക്കാർ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജ ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ്പ വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ മുഴുവൻ ആരോഗ്യ സംവിധാനങ്ങളും ജാഗ്രതയിലാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ജില്ലയിൽ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നിപ്പ പ്രതിരോധത്തിന് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമവും സഹകരണവും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ ചട്ടം 300 അനുസരിച്ച് പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി. അതേസമയം കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ചയും കളക്ടർ അവധി പ്രഖ്യാപിച്ചു. 2022-ലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിതരണം ചെയ്തു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുമാണ് പുരസ്കാര വിതരണം നിർവഹിച്ചത്. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്ക് വേണ്ടി നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയുടെ സംവിധായകൻ ലിജോ ജോസ് പെരിശ്ശേരി ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ റിപ്പോർട്ട്. വ്യാഴാഴ്ച 5 ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് ഉള്ളത്. കൊച്ചി നഗരത്തിലെ സ്പാകളിൽ പോലീസ് റെയ്ഡ്. 83 മസാജ് പാർലറുകളിലും സ്പാകളിലുമാണ് ഒരേ സമയം പോലീസിന്റെ പരിശോധന നടന്നത്. റെയ്ഡിൽ ലഹരി വിൽപ്പനയ്ക്കും അനാശാസ്യത്തിനും 2 സ്പാകൾക്കെതിരെ കേസെടുത്തു. പാലാരിവട്ടത്തും കടവന്ത്രയിലും പ്രവർത്തിക്കുന്ന സ്പാകൾക്കെതിരെയാണ് കേസെടുത്തത്. പല കേന്ദ്രങ്ങളും അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ കുടിശ്ശികയിലെ 50% തുകയായ 81.73 ലക്ഷം രൂപ അനുവദിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ജൂൺ ജൂലൈ മാസങ്ങളിലെ മുഴുവൻ തുകയും ഓഗസ്റ്റ് മാസത്തെ ഒരു വിഹിതവുമാണ് ഇപ്പോൾ നൽകുന്നതെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തുക പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിലുള്ള സിംഗിൾ നോഡൽ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഒരു കാരണവശാലും പദ്ധതി മുടങ്ങില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇടുക്കി അണക്കെട്ടിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടി. 6 പോലീസുകാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഒറ്റപ്പാലം സ്വദേശി ഡാമിൽ എത്തിയ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്കെതിരെയാണ് നടപടി. പരിശോധനയിൽ വീഴ്ച വരുത്തിയതിനാണ് സസ്പെൻഷൻ എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ബീഹാറിൽ വൻ ബോട്ട് അപകടം. മുസാഫർപൂർ ജില്ലയിൽ സ്കൂൾ കുട്ടികളുമായി പോവുകയായിരുന്ന ബോട്ട് മറിഞ്ഞ് 18 പേരെ കാണാതായി. ഇതിൽ 10 കുട്ടികൾ മരിച്ചുവെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. രാവിലെ 10:30 സംഭവം. ബാഗ്മതി നദിയോട് ചേർന്ന് മധുപ്പൂർ പട്ടിക്കട്ടിന് സമീപമാണ് അപകടമുണ്ടായത്. ഹിന്ദി ഭാഷ ഇന്ത്യയെ ഒന്നിപ്പിക്കുമെന്ന് പറഞ്ഞ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വിമർശിച്ച് തമിഴ്നാട് മന്ത്രിയും DMK നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ. ഹിന്ദി ഭാഷ ഇന്ത്യയെ ഒന്നിപ്പിക്കുമെന്ന് പറയുന്നത് അസംബന്ധമാണ്. 4-5 സംസ്ഥാനങ്ങളിൽ മാത്രം സംസാരിക്കുന്ന ഭാഷ രാജ്യത്തെ ഒന്നിപ്പിക്കില്ലെന്നും ഉദയനിധി പറഞ്ഞു. ക്ഷേത്ര പൂജാരിമാരുടെ സ്ഥാനത്തേക്ക് യുവതികളെ എത്തിച്ച് തമിഴ്നാട് സർക്കാർ. ശ്രീ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ സഹപൂജാരിമാരായി 3 യുവതികളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എസ് കൃഷ്ണവേണി, എസ് രമ്യ, രഞ്ജിത എന്നിവരാണ് പൂജാരിമാർക്കുള്ള പരിശീലനം പൂർത്തിയാക്കിയത്. ഇവർ 1 വർഷത്തിനുള്ളിൽ ശ്രീ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ സഹപൂജാരിമാരായി ചുമതലയേൽക്കും. 3 യുവതികളെയും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിനന്ദിച്ചു. മുംബൈ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ ചെറുവിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി അപകടം. ആകെ 8 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആളപായമില്ലെന്നാണ് റിപ്പോർട്ട്. വിശാഖപട്ടണത്തിൽ നിന്ന് മുംബൈ വിമാനത്താവളത്തിൽ നിന്നെത്തിയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയെ തുടർന്നാണ് വിമാനം ഇന്ന് അപകടത്തിൽപ്പെട്ടത്. ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറുകയായിരുന്നു. ജനേകം ഓൺലൈൻ മോജ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.